ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സഞ്ചാര പ്രിയരിലേക്ക് സ്വാഗതം. ഈ കാണുന്നത് ജയ്ഗർ ഫോർട്ട്, ഈ വലതുവശത്ത് കാണുന്നത് ആംബർ ഫോർട്ട്. ആംബർ ഫോർട്ടിൽ ഇപ്പം ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾ ഇപ്പം പോകുന്നത് ജയ്ഗർ ഫോർട്ടിലേക്കാണ്. ജയ്പൂരിൽ നിന്ന് ഏകദേശം 10-15 കിലോമീറ്ററോളം വരും ജയ്ഗർ ആംബർ ഫോർട്ടിലേക്കുള്ള ദൂരം. ഈ റോഡിൻ്റെ സൈഡിലൊക്കെ ചെറിയ കാട്ടുപ്രദേശമാണ്, ഇവിടെ മയിലും പിന്നെ മറ്റു ചില പക്ഷികളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് മയിലിനെയൊക്കെ കാണാൻ സാധിച്ചു. പിന്നെ രാത്രികാലങ്ങളിൽ മറ്റ് ജീവികൾ മാൻ പോലത്തെയൊക്കെ വരാറുണ്ടെന്നൊക്കെ ഡ്രൈവർ പറഞ്ഞു. ഡ്രൈവർക്ക് ഇവിടുത്തെ ചരിത്രമൊക്കെ അല്പം അറിയാവുന്ന കൂട്ടത്തിലാണ്. ഈ ജയ്ഗർ ഫോർട്ടിലേക്ക് നമുക്ക് കാറ്, ഓട്ടോ, ടാക്സിയൊക്കെ വിളിച്ച് പോവാം. നമുക്കിപ്പം ഫോർട്ടിൻ്റെ കവാടം കടന്ന് ഉള്ളിലേക്ക് വേണമെങ്കിൽ കാർ ഓടിച്ച് പോകാം. അപ്പോൾ ഈ ഉച്ചക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വെയിലിൻ്റെ കാടിനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വണ്ടി ഓടിച്ച് അകത്ത് കയറാം. വണ്ടി കൊണ്ടകത്ത് കയറുന്നതിന് നമുക്ക് ചാർജസ് പ്രത്യേകം കൊടുക്കണം, അതുകൂടാതെ പ്രവേശന ഫീസും ഉണ്ട്. ഞങ്ങളവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഏകദേശം ഉച്ചയായിരുന്നു. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു, തിരക്കൊന്നുമില്ലാത്തൊരു ദിവസം ഒക്കെയാണ് പോയത്. ഈ ജയ്ഗർ ഫോർട്ടിനകത്ത് കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ രീതിയിലുള്ള കോട്ടകളുടെ നിർമ്മിതി അറിയാൻ സാധിക്കും. പിന്നെ ഇവിടെ ലോകത്തിലേക്കും ഏറ്റവും വലിയ വീൽഡ് ക്യാനൺ, അതായത് ചക്രം ഘടിപ്പിച്ച പീരങ്കിയുണ്ട്. അതുകൂടാതെ മറ്റനേകം യുദ്ധോപകരണങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. ആദ്യമേ ഞങ്ങൾ പോകുന്നത് ഈ ജൈവാണം എന്ന പേരിലുള്ള ഈ പീരങ്കി കാണാൻ വേണ്ടിയാണ്. ഇവിടെ ഈ ജൈവാണം പണികഴിപ്പിച്ചത് ഇവിടുത്തെ രാജാവായിരുന്ന സവായ് ജയ് സിംഗ് രണ്ടാമനാണ്. ഈ പീരങ്കി ഇതുവരെ യുദ്ധത്തിലൊന്നും ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ ഇത് ഒരിക്കൽ ട്രയൽ എന്ന രീതിയിൽ ഇതിനകത്ത് വെടിവരുന്ന് നിറച്ച് പീരങ്കി വർഷിച്ചു. ആ പീരങ്കി കൊണ്ട് ചെന്ന് വീണത് അടുത്തൊരു ഗ്രാമത്തിൽ, ചൊക്സു എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്. അവിടെ ഒരു അഗാധമായ ഗർത്തം ഉണ്ടായി, അത് പിന്നീട് ഒരു തടാകമായെന്നാണ് പറയുന്നത്. ഇത് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളുടെ പല ടൂറിസ്റ്റുകളോടും പറയുകയുണ്ടായി. അതുമാത്രമല്ല, ഞങ്ങളുടെ ഹോട്ടലിൽ വെച്ചും ഇതേ കഥ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് നേരിട്ട് കാണുമ്പോഴേ ഇതിൻ്റെ ഭീമാകാരത മനസ്സിലാവുകയുള്ളൂ. ഇതിൻ്റെ മുൻചക്രങ്ങളുടെ വ്യാസം ഏകദേശം 2.5 മീറ്ററോളം വരും. ഇത് തിരിക്കാനും മറ്റുമായിട്ട് 8 കാളകളെ ആവശ്യമുണ്ട്. അതേപോലെ വലിച്ചിരിക്കാൻ ആനയെ. നമ്മൾ കാളകളെന്ന് ഉദ്ദേശിക്കുക നമ്മുടെ നാട്ടിൽ കാണുന്ന ചെറിയ തരം കാളകളൊന്നും അല്ല. ആശ്ചര്യപ്പിക്കുന്ന കാര്യം ഇതാണ്, ഇത്രയും വലിയ പീരങ്കി ഉണ്ടാക്കണമെങ്കിൽ ഇത് ഉപയോഗിക്കാൻ ഏർപ്പാടാക്കുന്ന ആൾക്കാരുടെ ശക്തിയും ബലവും എന്തായിരിക്കും. ഇത് മൊത്തത്തിൽ ഇവിടെ തന്നെ പണികഴിപ്പിച്ചതാണ്. ഇതിന് മുന്നിലുള്ള 2 കൊളുത്തുകൾ ഈ ക്രെയിൻ ഉപയോഗിച്ച് ഈ പീരങ്കി ഉയർത്താൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അതിനുണ്ടാക്കിയ ക്രെയിനിലൂടെ പകുതി ഉണ്ടാക്കിയ നിലയിൽ വെച്ചിട്ടുണ്ട്. Thank you.
ഇതേപോലെ മറ്റേ പീരങ്കികൾ കൂടി ഇവിടെ ഉണ്ട്. പക്ഷേ ഇത്രയും വലിപ്പമുള്ള പീരങ്കി ഇത് മാത്രമാണ്. അത് മാത്രമല്ല, ഇത് ഉരുട്ടാനും സാധിക്കും. ഇപ്പോഴും വേണമെങ്കിൽ ഇത് വലിച്ചു നീക്കാൻ സാധിക്കും. Thank you.